വെളുക്കും തോറും അഴുക്കാകുന്നത് എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പോയ ആൾക്കാരല്ലേ, ഇപ്പോൾ ഹൈടെക്കാണ്, പണ്ട് ഹൈടെക്കൊന്നുമല്ല, ആദ്യം ഗുരുകുല വിദ്യാഭ്യാസം പിന്നെ സ്കൂളൊക്കെ ആയി. അതായത് വെളുക്കും തോറും അഴുക്കാകുന്നത് എന്താണെന്ന് ചോദ്യം. ഉത്തരം ബ്ലാക്ക് ബോർഡാണ്. ബ്ലാക്ക് ബോർഡ് നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ബോർഡാണ്. ആ ബ്ലാക്ക് ബോർഡിൽ നമ്മൾ എഴുതുന്നത് വെള്ള ചോക്ക് കൊണ്ടാണ്. പക്ഷേ ബ്ലാക്ക് ബോർഡ് അഴുക്കാകുന്ന എപ്പോഴാണ്? ഈ ചോക്ക് കൊണ്ട് എഴുതുമ്പോഴാണ് അഴുക്കാകുന്നത്. വീണ്ടും നമ്മളത് മായ്ച്ചു കളയും, വീണ്ടും അഴുക്കാക്കി എഴുതിക്കൊണ്ടിരിക്കും, വീണ്ടും മായ്ച്ചു കളയും, വീണ്ടും നമ്മൾ അഴുക്കാക്കിക്കൊണ്ടിരിക്കും. അതായത് വെളുക്കും തോറും അഴുക്കാകുന്നത് ബ്ലാക്ക് ബോർഡ്. ഓക്കെ, അതായത് കുട്ടികൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന വടി ഏത് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ. എന്തായാലും വടി കൊടുത്ത് തടി വാങ്ങുക എന്ന് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. അതായത് പഠിക്കാൻ ഉപയോഗിക്കുന്ന വടി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം എഞ്ചുവടിയാണ്. എഞ്ചുവടി, അതായത് നമ്മൾ പണ്ട് നമ്മൾ ഗുണഗോഷ്ഠം എന്നൊക്കെ പറയുന്നത് പോലെ എഞ്ചുവടി എന്ന് പറയും. പഠിക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ് എഞ്ചുവടി. ഓക്കെ, ജോലിയുടെ സ്ഥാനത്ത് സ്ത്രീയായിട്ട് അറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നല്ല, ഉത്തരം മേസ്ത്രിയാണ്. മേസ്ത്രി, അതായത് ഓരോ പഠിക്കും ഓരോ മേസ്ത്രി ഉണ്ടാവും അല്ലേ. മേസ്ത്രി, മേസ്ത്രി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ത്രീ എന്നാണ് പറയുന്നത്. ആ രാഘവൻ, നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ മേസ്ത്രി അപ്പോൾ നമ്മുടെ രാഘവേട്ടൻ എന്ന് പറയും. രാഘവേട്ടൻ പക്ഷേ സ്ത്രീയല്ല, പക്ഷേങ്കിൽ അവർ ജോലിയുടെ സ്ഥാനത്ത് അവർ സ്ത്രീയായിട്ട് അറിയപ്പെടും. ഉത്തരം മേസ്ത്രിയാണ്, മേസ്ത്രി. ഓക്കെ, ചോദ്യമാണ് ഒരുപാട് ആളുകൾ ഒരുമിച്ച് പോകുന്നു പക്ഷേ ഒരാൾ മാത്രം തിരിച്ചു വരുന്നില്ല, അതെവിടെ പോയാലാണ്? ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പോകുന്നു പക്ഷേ ഒരാൾ മാത്രം തിരിച്ചു വരുന്നില്ല, അതെവിടെ പോയാലാണ് എന്നാണ് ചോദ്യം. ഒരിക്കലും തിരിച്ചു വരില്ല, അതെവിടെ പോയാലാണ്? ഉത്തരം ശ്മശാനത്തിൽ അല്ലേ. അതായത് ശ്മശാനത്തിൽ പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പം മരിച്ച ആളെ അല്ലെ ഖബറടക്കുന്ന സ്ഥലം എന്ന് പറയാം, അല്ലെ സെമിത്തേരി എന്ന് പറയാം. ക്രിസ്ത്യൻ ആണെങ്കിൽ സെമിത്തേരി എന്ന് പറയും, മുസ്ലിം ആണെങ്കിൽ നമ്മൾ ഖബറടക്കുന്ന സ്ഥലം എന്ന് പറയും, ഹിന്ദുക്കളാണെങ്കിൽ ശ്മശാനം എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിപ്പം ഒരു മരിച്ച ആളെ ബോഡിയായിട്ട് നമ്മൾ പോകുന്നു, കൂടെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ മരിച്ച ആളെ നമ്മളവിടെ എന്താ പറയുക, അതായത് നമ്മൾ അവിടുത്തെ കർമ്മം ചെയ്തിട്ട് അവിടെ ആക്കിയിട്ട് നമ്മളെല്ലാവരെയും കൊണ്ട് പോകുന്നു, അവരവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതായത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് പോകുന്നു, ഒരാൾ മാത്രം തിരിച്ചു വരാത്ത എവിടെയാണ്? ശ്മശാനത്തിൽ, അല്ലെങ്കിൽ സെമിത്തേരിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ മുസ്ലിമത ഖബറടക്കുന്ന സ്ഥലത്താണ്. ഒരു മൃഗത്തിന് വട്ടമിട്ടാൽ ഏത് സ്ഥലമാകും? അതായത് സ്ഥലത്തിന്, അതായത് ഒരു മൃഗത്തിന് വട്ടമിട്ടാൽ ഉണ്ടാകുന്ന സ്ഥലം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. മറ്റൊന്നല്ല, ഉത്തരം കുതിരവട്ടമാണ്. കുതിര എന്ന് പറയുന്ന മൃഗത്തിന് ഒരു വട്ടം ചേർത്താൽ എന്തായി? കുതിരവട്ടം. നമ്മുടെ പപ്പുച്ചേട്ടൻ്റെയൊക്കെ സ്ഥലമാണ് കുതിരവട്ടം എന്ന് പറയുന്നത് അല്ലേ. അപ്പം കുതിരവട്ടം എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഈ മാനസികമായിട്ട് നമ്മുടെ ശാരീരികമായിട്ട് അസുഖമുള്ള ആൾക്കാരൊക്കെ ചികിത്സിക്കുന്ന സ്ഥലമാണ് കുതിരവട്ടം എന്ന് പറയുന്നത്.